ശബരിമലയിൽ കലാബാഹുവനവുമായി തിരുപ്പതി തിരുപ്പൂർ ക്ഷേത്രത്തിലെ പൂജാരി സി ജി രംഗരാജ. അഞ്ചാം തീയതി നട തുറക്കുമ്പോൾ ഇരുമുടിക്കെട്ടില്ലാതെ ശബരിമലയിലെത്താൻ രംഗരാജ തെലുങ്ക് ഭക്തരോട് ആവശ്യപ്പെട്ടു. സ്ത്രീകളെ ക്ഷേത്രത്തിൽ കയറ്റാനുള്ള നീക്കം ചെറുക്കണമെന്നും രംഗരാജ ആവശ്യപ്പെട്ടു. ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടാൻ ആഗ്രഹിക്കുന്നവർ 16-ാം തീയതിക്ക് ശേഷം ശബരിമലയിൽ പോകണമെന്നും രംഗരാജ. നവംബർ 5-ാം തീയതി നാട് ശബരിമല ദേവാലയം ഒക്കേ ഒക്ക രോജു കോസം തെച്ചുകൊണ്ടുണ്ട്. സായന്ത്രം 5 ഗണ്ടല വെച്ചി മറുസട്ട് രോജു 6-ാം തീയതി രാത്രി 10 ഗണ്ടല വരെ തെച്ചുകൊണ്ടുണ്ട്. నేను శబరిమలకి వెళ్ళాలి అని దీక్షలో ఉండే అయ్యప్ప స్వాములందరికీ ప్రార్థించేది ఏంటంటే, ఈ 5-ో తారీఖు ఇంకా 6-ో తారీఖు ఈ 2 రోజుల్లో కేరళ ప్రభుత్వం ఎట్టి పరిస్థితుల్లో కూడా శబరిమల దేవాలయ వ్యవస్థని నాశనం చేయాలని ప్రయత్నంలో ఉంది. ఆ ప్రయత్నాన్ని భక్తుల వందనం భక్తితో మాత్రమే అడ్డుకోగలం. భక్తులందరినీ నేను ప్రార్థించేది ఏంటంటే, మన తెలుగు రాష్ట్రాల్లో ఉండే అయ్యప్ప భక్తులు, అయ్యప్ప దీక్షలో ఉండేవాళ్ళు ఆ 2 రోజులు వందల సంఖ్యలో వెళ్ళాలి, శబరిమలకి వెళ్ళాలి. 5-ో తారీఖు పొద్దున దిగాలి, 6-ో తారీఖు మొత్తం వరకు ఉండాలి, మొత్తం దర్శనానికే ఉండాలి. ఇరుముడి కట్టకపోయినా పర్వాలేదు, దర్శనానికి వెళ్ళాలి, 6-ో తారీఖు రిటర్న్ రావాలి. బయలుదేరి వచ్చిన తర్వాత మళ్ళీ ఇరుముడి కట్టుకొని పోతాం. ఆ ఒక్కరోజు మనం అడ్డుకుంటే సుప్రీంకోర్టులో 13-ో తారీఖు కేసు వస్తుంది. మీ అందరినీ మనస్ఫూర్తిగా ప్రార్థిస్తున్నాను, వేలాది సంఖ్యలో 5-ో తారీఖు 6-ో తారీఖు మొత్తం తెలంగాణ ఆంధ్ర అయ్యప్ప భక్తులందరూ శబరిమలలో ఉండాలి, మగవాళ్ళందరూ ఉండాలి. మీ అందరి భక్తితో ప్రార్థించేది, సర్వే జనాః సుఖినోభవంతు. స్వామియే స్వామియే. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമലയിലെ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഹൈക്കോടതിയുടെ പിന്തുണ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചപ്പോൾ ഭരണഘടനാപരമായി ഈ വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, അതാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോടതി പലതവണ പല ഹർജിച്ചിരുന്നു, ഹർജികളിൽ നിലപാട് പറയുന്നതിനിടെ പരാമർശിച്ചിരുന്നു. ഇന്നിപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്? സർക്കാരിൻ്റെ നടപടികൾക്ക് കോടതി ഏത് രീതിയിലാണ് പിന്തുണ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? മനോ, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘപരിവാറും സംഘപരിവാറുമായി ബന്ധപ്പെട്ട വ്യക്തികളും നിരന്തരം ഹൈക്കോടതി ഹർജിയുമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 1-ോ 2-ോ അധികം ഹർജികൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ ദേവസ്വം ബെഞ്ചിലോ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരമൊരു ഹർജിയാണ് ഇന്ന് എത്തിയത്. ഇന്നത്തെ ഹർജി കൊച്ചി സ്വദേശിയായ ഒരാളാണ് സമർപ്പിച്ചത്. അതിൽ ആവശ്യപ്പെടുന്നത് സുപ്രീംകോടതി ഇപ്പോൾ റിവ്യൂ ഹർജി, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. അതുവരെ യുവതി പ്രവേശനം അനുവദിക്കരുത്, അത് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. അത് പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. കാരണം അത് സുപ്രീം കോടതി വിധിയാണ്. ഒപ്പം തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന കാര്യങ്ങളിൽ ഇടപെടാനും കഴിയില്ല. കാരണം സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യതയുള്ള സ്ഥാപനമാണ് സംസ്ഥാന സർക്കാർ. ആ ബാധ്യതയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനാവില്ല. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുപ്രീം കോടതിയെയാണ് ഹർജിക്കാരൻ സമീപിക്കേണ്ടത് എന്നും ഹൈക്കോടതി അസംയുക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി പറഞ്ഞത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാനല്ല, അത് തടയാനാണ് നിയമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് തുടങ്ങിയ കമന്റുകളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അത് നടപ്പിലാക്കാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ച ശേഷവും വിവിധ കോണുകളിൽ നിന്ന്, വിശേഷിച്ചും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അത് ബോധപൂർവം സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു ഈ സംഘപരിവാർ സംഘടനകൾ ആരോപിച്ചിരുന്നത്. അപ്പോ ഇപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഹൈക്കോടതിയുടേതായ നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നടത്തുന്നത്
ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള നടപടികൾ മാത്രമാണ്. അത് നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഭരണഘടനാപരമായി തന്നെയുണ്ട്. അത് മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. ഹൈക്കോടതി ഇടപെടുന്നുമില്ല. മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധിയാണ്. അതിൽ എന്തെങ്കിലും മാറ്റം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഹർജിക്കാരൻ ചെല്ലേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തീർച്ചയായും സാലിഹുദ്ദീൻ, ഇത് ഈ പറയുന്നത് പോലെ ഇത് ഈ സംഘപരിവാർ നേതാക്കൾക്കും ബി ജെ പിക്കാർക്കും ആർ എസ് എസുകാർക്കും ഒക്കെ അറിയാം. ഇത് ഈ വിധി നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ വിധിയാണ്, നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ വിശ്വാസികളെ സർക്കാരിനെതിരെ തിരിക്കുകയും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ക്രിമിനലുകളെ ഇറക്കി ഈ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന ബോധപൂർവമായ ശ്രമമാണ് അവർ നടത്തുന്നത് എന്നും നമുക്കറിയാം. ഇന്നിപ്പോൾ ഹൈക്കോടതി കൂടി ഇത്തരത്തിൽ ഈ പരാമർശം നടത്തുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് ഹൈക്കോടതി കൂടി പറയുമ്പോൾ അത് നിയമപരമായ അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത് എന്ന് ഹൈക്കോടതി കൂടി ഇവിടെ അംഗീകരിക്കുകയല്ലേ? മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ കേസിൽ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഒരു തരത്തിലും ഇടപെടാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അപ്പോഴാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട വ്യക്തികളും സ്ഥാപനങ്ങളും നിരന്തരം ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന എന്തെങ്കിലും ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സംഘപരിവാർ സംഘടനകളും സംഘപരിവാറുമായി ബന്ധപ്പെട്ട വ്യക്തികളും എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് തന്നെ രണ്ട് ഹർജികൾ വരുന്നുണ്ട്. ഇന്നലെ മൂന്ന് ഹർജികളാണ് സമാന കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജികളിൽ ഒന്നിലും സംസ്ഥാന സർക്കാരിനെ ഒരു തരിമ്പും വിമർശിക്കാൻ ഹൈക്കോടതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് അവർക്ക് ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ട കാര്യമാണ്. കാരണം സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള മുഴുവൻ ബാധ്യതയും സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഭരണഘടനാനുസൃതം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ ഹൈക്കോടതി തയ്യാറല്ല എന്ന് ഹൈക്കോടതി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ ഒന്നോ രണ്ടോ തവണയല്ല, നിരവധി തവണ ഈ വിഷയത്തിൽ ഹൈക്കോടതി പിന്തുണച്ച് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികളുമായി ഹൈക്കോടതിയെ നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഘപരിവാറിന് ഏറ്റവും ഒടുവിൽ ഇന്ന് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തിരിച്ചടിയാണ് ഈ തീരുമാനം എന്ന് പറയാം. ഒരു തരത്തിലും ഇടപെടാനാവില്ല. സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറയാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. കാരണം അത് സുപ്രീം കോടതി വിധിയാണ് എന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും സാറി, ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ ദിവസവും ഇത് അടിയന്തരമായി, അതായത് നവംബർ 5-ാം തീയതി ഒരു ദിവസത്തേക്ക് നട തുറക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഹർജി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു. അവിടെ കോടതി പറഞ്ഞത് ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, ഒരു ദിവസത്തേക്ക് മാത്രമാണ് നട തുറക്കുന്നത്, നവംബർ 13-ാം തീയതി ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അന്നേരം പരിഗണിക്കാമെന്നാണ്. അതായത് നിയമപരമായി ഒരു അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സാധ്യതയും ഒരു സാഹചര്യവും ഈ കേസിൽ നിലനിൽക്കുന്നില്ല. നിയമം എന്ത് പറയുന്നോ അതാണ് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്ന സ്ഥിതിക്ക്, അതിപ്പോൾ ഏത് സംസ്ഥാന സർക്കാർ ആവട്ടെ, ആ സർക്കാർ അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത് എന്നല്ല ഈ പരമോന്നത കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ നിലപാടിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അത് മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഈ സംഘപരിവാർ സംഘടനകൾ ഈ അക്രമ സംഭവങ്ങളും തുടരെ തുടരെ ഹർജിയുമായി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുന്നതും. മനു, തീർച്ചയായും ഇതും സംഘപരിവാറിനോ സംഘപരിവാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിക്കോ ഇത് അറിയാത്ത കാര്യമല്ല. കാരണം അവർ കേന്ദ്രത്തിലും മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ ഭരണ പങ്കാളിത്തവും ഭരണം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് നിയമപരമായി എന്ത് ബാധ്യതയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ വിശ്വാസികളെ ഇക്കാര്യത്തിൽ സർക്കാരിന് എതിരെ തിരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം കായികമായും അല്ലാതെയും സമരം സംഘടിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ നമ്മൾ സന്നിധാനത്തടക്കം കണ്ടത്. അതിന് സമാനമായ സാഹചര്യം സമാന്തരമായി തന്നെ നിയമവഴിയിലൂടെയും ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിരന്തര ഹർജികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു വശത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ സമരവും പ്രചരണവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്, അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സാലിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന തരത്തിൽ വിലയിരുത്തലുകൾ വന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതാധികാര സമിതിയുടേതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ശബരിമലയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നാണ് സുപ്രീം കോടതി ഉന്നതാധികാര സമിതിയുടെ ശുപാർശ.
ശബരിമല സന്ദർശിച്ച ഉന്നതാധികാര സമിതി സെക്രട്ടറി അമർനാഥ് ഷെട്ടി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് ഈ ശുപാർശയുള്ളത്. ശുപാർശ റിപ്പോർട്ട് നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? അതായത് മാസ്റ്റർ പ്ലാനിൽ അടക്കം ലംഘനങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണോ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കൂടിയുള്ള ശുപാർശയാണോ ഈ റിപ്പോർട്ടിൽ കാണുന്നത്? മനു, ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് കണ്ടെത്തിയ സുപ്രീംകോടതിയുടെ ഉന്നതാധികാര സമിതി ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നതാധികാര സമിതി സെക്രട്ടറി അമർനാഥ് ഷെട്ടി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ ഇടക്കാല റിപ്പോർട്ടിലാണ് പ്രധാനമായും ചില ശുപാർശകൾ ഇപ്പോൾ ഉള്ളത്. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ വനഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നതുവരെ കുടിവെള്ള വിതരണം, ശൌചാലയങ്ങൾ എന്നിവയുടെ മാത്രം നിർമ്മാണം അനുവദിക്കുക. അതുപോലെ പ്രളയത്തിൽ തകർന്ന പമ്പയിലെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ ഇപ്പോൾ അനുമതി നൽകരുത്. പമ്പയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി വേണം എന്നിവയൊക്കെയാണ് ഉന്നതാധികാര സമിതി അവരുടെ ഇടക്കാല റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് വേണമെന്നും സുപ്രീം കോടതിയോട് ഉന്നതാധികാര സമിതി ആവശ്യപ്പെടും. ഇടക്കാല റിപ്പോർട്ട് സുപ്രീം കോടതി നാളെയാണ് പരിഗണിക്കുക. എന്നാൽ അതേസമയം തന്നെ ഈ ഇടക്കാല റിപ്പോർട്ടിന് മറുപടി നൽകാൻ വേണ്ടി ദേവസ്വം ബോർഡിന് നാലാഴ്ചത്തെ സമയം സുപ്രീം കോടതി നൽകാൻ സാധ്യതയുണ്ട്. വാദങ്ങൾ അറിയിക്കാൻ നേരത്തെ തന്നെ സുപ്രീം കോടതിയോട് ഈ ദേവസ്വം ബോർഡ് അവകാശം ചോദിച്ച പശ്ചാത്തലത്തിലാണ് അവകാശം നൽകാൻ സുപ്രീം കോടതി തയ്യാറാവുക. മനു, ശരി. ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉന്നതാധികാര സമിതി നാളെ കോടതിയിൽ സമർപ്പിക്കും. ഇടവേള. ശബരിമല വിധിയിൽ അമിത്ഷായുടെ നിലപാട് തള്ളി കേന്ദ്രമന്ത്രി ഉമാഭാരതി. വിധി പറഞ്ഞ കോടതിയെ കുറ്റം പറയാനാകില്ല. സുപ്രീംകോടതി സ്വമേധയായി എടുത്ത കേസല്ല ശബരിമലയിലെ സ്ത്രീപ്രവേശനമെന്നും ഉമാഭാരതി ചൂണ്ടിക്കാട്ടി. ജനവികാരം മനസ്സിലാക്കി വേണം കോടതികൾ വിധി പറയേണ്ടതെന്ന അമിത്ഷായുടെ കണ്ണൂരിലെ പ്രസംഗത്തെയാണ് ഉമാഭാരതി തള്ളിപ്പറഞ്ഞത്. സ്ത്രീപ്രവേശനം സ്വകാര്യ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണെന്നും ഉമാഭാരതി വ്യക്തമാക്കി. ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ശബരിമല വിഷയത്തിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നിലപാടിനൊപ്പമല്ലെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന വനിതാ നേതാവുമായ ഉമാഭാരതി വ്യക്തമാക്കിയത്. വിധി പറഞ്ഞ കോടതിയെ വിമർശിച്ച അമിത്ഷായുടെ കണ്ണൂരിലെ പ്രസംഗത്തെ ഉമാഭാരതി പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. സ്ത്രീപ്രവേശനം സാധ്യമാക്കി വിധി പറഞ്ഞ കോടതിയെ കുറ്റപ്പെടുത്താനാകില്ല. കോടതി സ്വമേധയെടുത്ത കേസല്ല ശബരിമല സ്ത്രീപ്രവേശനമെന്നും അഭിമുഖത്തിൽ ഉമാഭാരതി ചൂണ്ടിക്കാട്ടി. പരാതിയുമായി എത്തിയതുകൊണ്ടാണ് കോടതിക്ക് പരിഗണിക്കേണ്ടി വന്നത്. സ്ത്രീപ്രവേശനം സ്വകാര്യ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ്. ക്ഷേത്രത്തിൽ എപ്പോൾ പ്രവേശിക്കണം, പ്രവേശിക്കണ്ട എന്ന് സ്ത്രീകൾക്കറിയാമെന്നും അവർ വ്യക്തമാക്കി. കേരളത്തിൽ BJP നടത്തുന്ന നിരാഹാര സമരം ശബരിമലയിൽ സ്ത്രീകളെ തടയാൻ വേണ്ടി മാത്രമാണെന്ന് കരുതുന്നില്ലെന്നും കേന്ദ്ര നേതാവ് കൂടിയായ ഉമാഭാരതി പറയുന്നു. മറ്റു വിഷയങ്ങൾ കൂടി ഏറ്റെടുത്താണ് BJP സമരമെന്ന് പ്രതിരോധിക്കാനും ഉമാഭാരതി അഭിമുഖത്തിൽ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീപ്രവേശനത്തിൽ BJP മുതിർന്ന വനിതാ നേതാക്കളും മന്ത്രിമാരും പാർട്ടി നിലപാടിൽ അസംതൃപ്തരാണെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ഉമാഭാരതിയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കരിവട്ടത്ത് കളി കാര്യമാവുകയാണ്. ഇന്ത്യ വിൻഡീസ് അവസാന ഏകദിനം അല്പസമയത്തിനകം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിനെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ കാര്യവട്ടത്തിറങ്ങുക. ഇന്നത്തെ മത്സരം ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാകും. അതേസമയം പരമ്പര കൈവിടാതിരിക്കാൻ ഉറച്ചാണ് വിൻഡീസും ഇറങ്ങുക. വിഷ്ണു ചേരുന്നുണ്ട് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിൽ നിന്ന്. വിഷ്ണു, വെസ്റ്റ് ഇൻഡീസ് ടീം എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാര്യവട്ടത്തേക്ക്. കാര്യവട്ടം വലിയ ആവേശത്തിലാണോ? എപ്പോഴാണ് ഇന്ത്യൻ ടീം എത്തുക? കാണികളടക്കം കാര്യവട്ടത്തേക്ക് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു ആവേശ കാഴ്ചകൾ കാര്യവട്ടത്തെ? മനു, ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ഇരു ടീമുകളും സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യം എത്തിയത് വിൻഡീസ് ടീമാണ്. വിൻഡീസ് ടീം എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യൻ ടീമും സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യൻ ടീം എത്തിയതോടെ ആരാധകരുടെ ഒരു ആവേശം തന്നെ അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതായത് ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു വർഷത്തിന് ശേഷമാണ് ഒരു രാജ്യാന്തര ക്രിക്കറ്റിന് ഈ സ്റ്റേഡിയം സാക്ഷിയാവുന്നത്.
അതുപോലെ തന്നെ ഗ്രീൻഫീൽഡിന്റെ ചരിത്രത്തിലെ ആദ്യ ഏകദിന മത്സരവുമാണ്. ഈ ഒരു മത്സരം ഇരു ടീമുകൾക്കും ഇന്ത്യൻ ടീമിനും വിൻഡീസ് ടീമിനും ഒരുപോലെ നിർണായകമാണ്. അതായത് ഈ ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനാകും. അങ്ങനെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വിൻഡീസ് ടീമിനോടുള്ള ഒരു മധുര പ്രതികാരം കൂടിയാകും മനു. അത് അതായത് കഴിഞ്ഞ 1988 തലസ്ഥാന നഗരിയിൽ ഇന്ത്യ വിൻഡീസ് ഏകദിനം നടന്നിരുന്നു. അത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന അന്നത്തെ മത്സരത്തിൽ 9 wicketsന് വിൻഡീസ് ഇന്ത്യയെ തകർത്തുകൊണ്ട് പരമ്പര നേടിയിരുന്നു. അന്ന് ഇന്ത്യയെ നയിച്ച രവിശാസ്ത്രി തന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ പരിശീലകനായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ എല്ലാ തരത്തിലും ഇന്നത്തെ മത്സരം ജയിച്ച് പരമ്പര നേടാനായാൽ അത് ഇന്ത്യക്ക് വിൻഡീസിനോടുള്ള ഒരു മധുര പ്രതികാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെയും വിൻഡീസ് ടീമിൻ്റെയും പരിശീലകർ സ്റ്റേഡിയം പരിശോധിച്ചിരുന്നു. പിച്ച് പരിശോധിച്ച ശേഷം ഇരു ടീമിൻ്റെയും പരിശീലകർ ഒരുപോലെ പറഞ്ഞ കാര്യം, ഇതൊരു മികച്ച പിച്ചാണ്, രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാണ്. ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് പരിശീലകനായിട്ടുള്ള ഭരത് അരുൺ പറഞ്ഞത് മികച്ച ഔട്ട്ഫീൽഡും വിക്കറ്റും ഉള്ള ഒരു പിച്ചാണിത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്രകടനം, ഒരു മികച്ച മത്സരം ഇവിടെ പ്രതീക്ഷിക്കാനാകുമെന്ന് ഇരു ടീമിൻ്റെയും പരിശീലകർ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തുതന്നെയാലും ഈ പിച്ച് ഒരു ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ റൺസ് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആദ്യം ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 300 runsൽ കുറയാത്ത ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ തന്നെയാകും അവരുടെ ലക്ഷ്യവും. എന്തുതന്നെയായാലും ഇന്ന് രാവിലെ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ചെറിയ തോതിൽ ഒരു വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്ക് വളരെ വേഗത്താം. വിഷ്ണു തുടരുക, അവിടെ തന്നെ തുടരുക. ഇപ്പോൾ ഭൂമി മലയാളം പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഒരുമയുടെയും സന്ദേശമാണ് അതിൽ നിന്ന് പ്രസരിക്കുന്നത്. ഇത്തരമൊരു ഐക്യം ഏറെ ആവശ്യമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ പ്രളയഘട്ടത്തിൻ്റെ അനുഭവം ഇവിടെ എടുത്തു പറയുകയുണ്ടായി. അപൂർവമായ മനസ്സുകളുടെ ആ ഒരുമ എല്ലാ കാലവും നിലനിൽക്കൽ പ്രധാനമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മലയാളിയും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൂടുതൽ മലയാളികൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ അവരെക്കുറിച്ച്, അവരിലൂടെ നമ്മുടെ നാടിനെക്കുറിച്ച് വലിയ മതിപ്പാണ് അവർക്കുള്ളത്. ഈ അടുത്ത ദിവസം UAE സന്ദർശിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഭരണാധികാരികളിലൊരാൾ പരസ്യമായി അവിടെ ഒരു വലിയ യോഗത്തിൽ പ്രസ്താവിച്ചത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനമെന്ന്. അത്രയും ഹൃദയസ്പൃക്കായിട്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഈ ദുരന്തമുണ്ടായപ്പോൾ പല രാജ്യങ്ങളും അവരുടെ സ്വന്തം പ്രദേശത്തുണ്ടായൊരു ദുരന്തം പോലെയാണ് അതിനെ കണ്ടത്. അത് കേരളത്തോടുള്ള നൂറ്റാണ്ടുകളായുള്ള അവരുടെ ബന്ധം ഒരു ഭാഗമാണെങ്കിലും അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കുന്ന മലയാളി കൂടിയാണ് കേരളത്തെ. അതൊരു പ്രത്യേകതയായിട്ട് തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഓരോ രാജ്യത്തും പ്രവർത്തിക്കുമ്പോൾ അത് കേരളത്തിന് തന്നെയുള്ള മറ്റൊരു തരത്തിലുള്ള അംഗീകാരമായി മാറുന്നു എന്നതാണ് നാം കാണേണ്ടത്. ആ അഭിമാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് മലയാള മിഷൻ പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നത് സന്തോഷകരമായ കാര്യമാണ്. മലയാളം സ്കൂളുകളിൽ നിർബന്ധമാക്കിയതും ക്ലാസ്സിൽ മലയാളം പറഞ്ഞാൽ ശിക്ഷ നേടേണ്ടി വരും എന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തിയതും ഈ സർക്കാരാണ്. സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച മലയാള ബില്ലിനെ ആവേശത്തോടെയാണ് നാട്ടുകാരും പുറംനാട്ടുകാരുമായ മലയാളികൾ ആകെ കണ്ടത്. ഇംഗ്ലീഷ് അടക്കമുള്ള ഏത് ഭാഷ പഠിക്കുന്നതിനും നമ്മളാരും എതിരല്ല. എന്നാൽ
അത് മലയാള ഭാഷയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാകരുത്. ഈ ഒരു നിഷ്കർഷയാണ് നമുക്കുള്ളത്, സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഭാഷ മുതൽ കോടതി ഭാഷ വരെ തീർത്തും മലയാളമാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഭൂമി മലയാളം പരിപാടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരികെ എത്താം. അതിനുശേഷം കാര്യവട്ടത്തെ ആവേശത്തേക്ക് വരാം. ഷാർജ ഭരണാധികാരിയും യു എ സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ആസ്പദമാക്കിയുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രകാശനം ഷാർജയിൽ നടന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഷാർജ ഭരണാധികാരിയും യു എ സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ആസ്പദമാക്കിയുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനമാണ് ഷാർജയിൽ നടന്നത്. സുൽത്താൻ ഓഫ് ലിറ്റേഴ്സ് എന്ന പുസ്തകം മീഡിയ കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി പ്രകാശനം ചെയ്തു. ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ കോപ്പി ഏറ്റുവാങ്ങി. ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശന വേളയിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ അഭിമുഖം അടിസ്ഥാനമാക്കി അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന പേരിൽ നേരത്തെ മലയാളത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. വായനയെയും പുസ്തകങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ജീവിത വീക്ഷണം വ്യക്തമാക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ് ഷാർജയിൽ പ്രകാശനം ചെയ്തത്. കേരള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും ഇവിടെ നടന്നു. മലബാർ കലാപത്തെ ആധാരമാക്കി നേരത്തെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഷാർജയിൽ പുറത്തിറക്കിയത്. റീവിസിറ്റിംഗ് മലബാർ റിബല്യൻ 1921 എന്ന പുസ്തകം മീഡിയ കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഷാർജ ഭരണാധികാരിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സെയ്ദ് മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. എല്ലാവരും ആവേശത്തോടെ കാര്യവട്ടത്തേക്ക് കാത്തിരിക്കുകയാണ്. കളി തുടങ്ങാനായി വിഷ്ണു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, റണ്ണൊഴുകുന്ന പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പെയ്തു പോയ മഴയുടെ ഒരു സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടോസ് നിർണായകമാകാനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ? തീർച്ചയായും മനു, ഇന്ന് രാവിലെ ചെറിയ തോതിൽ ഒരു മഴ ഉണ്ടായിരുന്നു. എന്തുതന്നെയാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച പ്രകാരം ഇന്ന് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരിക്കും. അതേസമയം ഒരു കനത്ത മഴയ്ക്കുള്ള സാധ്യതയില്ല. വൈകിട്ട് 5 മണിയോടെ തന്നെ ചെറിയ തോതിലുള്ള ഒരു മഴ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത, ഒരു കനത്ത തോതിലുള്ള മഴ ഉണ്ടായാൽ പോലും അരമണിക്കൂറിനകം കളി വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ സ്റ്റേഡിയത്തിലുള്ളത്. അത് തന്നെ ആരാധകർക്കെല്ലാം വളരെ വലിയ ഒരു ആശ്വാസമാണ്. എന്തുതന്നെയാലും ഇപ്പോൾ കാലാവസ്ഥ ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു. മഴക്കാർ ഏകദേശം മാറിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ തികഞ്ഞ ആവേശത്തിലാണ്. അവർ ഇന്ത്യൻ ടീമിന് ആർപ്പുവിളികളുമായി തന്നെ ഗാലറിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അതേസമയം ഇന്നത്തെ ടോസ് വളരെ നിർണായകമാണ്. അതായത് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പിച്ച് ഒരുക്കിയിരിക്കുന്നത് റണ്ണൊഴുകുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് നേടുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ആദ്യം ബാറ്റ് ചെയ്യുന്നവർ ഒരു 300 റൺസിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് 300 റൺസിൽ കൂടുതൽ സ്കോർ ചെയ്ത് മികച്ച ഒരു ടോട്ടലിലേക്ക് എത്തിച്ചേരാൻ തന്നെയായിരിക്കും ടോസ് നേടുന്ന ടീമിൻ്റെ ലക്ഷ്യം. അതേസമയം മഴ പെയ്യുകയാണെങ്കിൽ, അതിന് മുന്നേ കളിക്ക് മുന്നേ മഴ പെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിമറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന് മുന്നേയും ഇതുപോലെ ഒരു കനത്ത മഴ പെയ്തിരുന്നു. അന്ന് ഈ മഴ പെയ്തതോടുകൂടി പിച്ചിൻ്റെ സ്വഭാവം മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ഒരു ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന സ്വഭാവം പിച്ചിൽ നിന്നും മാറി ഒരു ബൗളിംഗ് പിച്ചിൽ മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ടോസ് ഒരു നിർണായക ഘടകം തന്നെയാകും. അതേസമയം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണോ? എന്താണ് ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഇടുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്.
തീർച്ചയായും മനു, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം ഏകദേശം കാർമേഘങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ പിച്ചുകളെല്ലാം തന്നെ ഇവർ മൂടിയിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ ടീമുകൾ പിച്ചിലിറങ്ങി ഒരു പ്രാക്ടീസ് നടത്തുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഇപ്പോൾ മഴ ഒഴുകി നിൽക്കുന്നു, കാർമേഘങ്ങൾ മാറി നിൽക്കുന്നു. അത് തന്നെ വളരെ വലിയ ഒരു ആശ്വാസവും ആവേശവും പകർന്നിരിക്കുകയാണ് കാണികൾക്ക്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ടോസ് ആകും ഏറ്റവും നിർണായകം. അതായത് ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അവർക്ക് മുന്നിലുള്ളത്. റൺസ് ഒഴുകുന്ന പിച്ച്, അത് തന്നെയാണ് ഇന്നലെ പിച്ച് പരിശോധിച്ച ശേഷം ഇരു ടീമുകളുടെയും പരിശീലകരും വ്യക്തമാക്കിയത്. വിൻഡീസ് ടീമിൻ്റെ സഹപരിശീലകനായിട്ടുള്ള നിക് ബോത്താസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചതും ഇത് ഒരു രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയമാണ്, അതുപോലെ തന്നെ മികച്ച ഈ സ്റ്റേഡിയത്തിൽ വളരെ മികച്ച ഒരു കളിയായിരിക്കും ഇരു ടീമുകളും പുറത്തെടുക്കുക. വിൻഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചൂട് ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ കാലാവസ്ഥ അവർക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ മികച്ച പ്രകടനം തന്നെ വിൻഡീസ് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇന്നലെ വിൻഡീസ് സഹപരിശീലകനായിട്ടുള്ള നിക് ബോത്താസ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബൗളിംഗ് പരിശീലകനായിട്ടുള്ള ഭരത് അരുണും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രകടിപ്പിച്ചത് ഈ ഈ പിച്ചിനെ കുറിച്ച് തന്നെയായിരുന്നു. അതായത് ഇത് ഒരു രാജ്യാന്തര നിലവാരമുള്ള പിച്ചാണ്, അതുപോലെ തന്നെ മികച്ച ഔട്ട്ഫീൽഡും വിക്കറ്റും ലഭിക്കുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെ ഇരു ടീമുകൾക്കും വളരെ മികച്ച ഒരു മത്സരമായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും ഏറെ നിർണായകമാണ്. ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കും. അതേസമയം വിൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ പരമ്പര സമനിലയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഈ ഇങ്ങനെ ഈ ഒരു പരമ്പര സമനിലയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 2020 ഈ വിൻഡീസ് ടീമിന് വളരെ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു മത്സരമായി ായിരിക്കും ഇന്ന് നടക്കുക. അതുപോലെ തന്നെ വിൻഡീസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അവരുടെ നായകൻ ജേസൺ ഹോൾഡറെ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിൽ പോലും ജേസൺ ഹോൾഡർ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ജേസൺ ഹോൾഡർ 54 റൺസാണ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയത്. അതുതന്നെയാണ് വിൻഡീസ് ടീമിൻ്റെ പ്രതീക്ഷയും. അതുപോലെ തന്നെ വിൻഡീസ് ടീമിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് സാമുവൽസിൻ്റെ കളിയാണ്. മൺറോൾ സാമുവൽസ് കഴിഞ്ഞ 2014 കൊച്ചിയിൽ വെച്ച് നടന്ന ഇന്ത്യ വിൻഡീസ് ഏകദിനത്തിൽ അന്ന് വിൻഡീസ് ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ കളിയിൽ വിൻഡീസിന് വേണ്ടി 126 റൺസ് സ്കോർ ചെയ്ത പ്ലെയറാണ് സാമുവൽസ്. അതുകൊണ്ട് തന്നെ ഇന്ന് സാമുവൽസ് ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിൻഡീസിൻ്റെ ഭാഗത്തു നിന്നും മികച്ച ഒരു പ്രകടനം തന്നെയായിരിക്കും ഉണ്ടാകുക. അതേസമയം ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോകോത്തര ടീമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ താരമായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ രണ്ടാം നമ്പർ താരം, അതുപോലെ തന്നെ ഓപ്പണറായിട്ടുള്ള ശിഖർ ധവാൻ 5-ാം നമ്പർ താരമാണ്. ഇങ്ങനെ ഏറ്റവും മികച്ച ഒരു ലോകോത്തര ടീം തന്നെയാണ് ഇന്ത്യയുടേത്. ഈ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടുന്ന വിൻഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻഡീസിൻ്റെ ബാറ്റ്സ്മാൻമാർ ഒരു ആദ്യത്തെ പത്തിൽ പോലും ഒരു ബാറ്റ്സ്മാൻമാരും ഇല്ല എന്നതാണ് വസ്തുത. ഇതൊക്കെ ശരിയാണ് വിഷ്ണു, ഇതൊക്കെ ശരിയാണ്. ഒരു പക്ഷേ വിൻഡീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ടീമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നതെന്നും നമുക്കറിയാം. പക്ഷേ നമ്മൾ കണ്ടതാണ് വിശാഖപട്ടണത്ത് അവരുടെ ഒരു പോരാട്ട വീര്യം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട രണ്ട് താരങ്ങളുണ്ട്, ഷാ ഹോപ്പും ഒപ്പം തന്നെ ഹൈറ്റ് മെയറും. ഈ രണ്ട് താരങ്ങൾ ഈ പര്യടനത്തിൽ നടത്തിയ ബാറ്റിംഗ് പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ ബ്രയാൻ ലാറയടക്കമുള്ള അവരുടെ ഇതിഹാസങ്ങൾ പ്രശംസിച്ച രണ്ട് താരങ്ങൾ കൂടിയാണ്. ഭാവി വിൻഡീസിൻ്റെ പ്രതീക്ഷകൾ ഈ താരങ്ങളിലാണ് എന്ന് വരെ വിലയിരുത്തപ്പെടുന്ന രണ്ട് കളിക്കാർ. ഈ ഹൈറ്റ് മെയറുടെയും ഒപ്പം തന്നെ ഹോപ്പിൻ്റെയും പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ വളരെ നിർണായകമാകുമെന്ന് നമുക്കറിയാം. കാരണം ഈ ഹോപ്പ് എന്ന് പറയുന്ന താരം പിടിച്ചു നിന്ന് കളിക്കാൻ കഴിവുള്ള താരം, അതേസമയം തന്നെ ഹൈറ്റ് മെയറാണെങ്കിൽ ആവശ്യ സമയത്ത് കൂറ്റനാടികൾക്ക് മുതിരാൻ കഴിവുള്ള ഒരു താരം. ഈ രണ്ട് ബാറ്റ്സ്മാൻമാരുടെ പ്രകടനമായിരിക്കും വെസ്റ്റ് ഇൻഡീസ് ആവേശത്തോടെ കാത്തിരിക്കുന്നതും. അവരുടെ പ്രതീക്ഷകളും ആ ബാറ്റുകളിലായിരിക്കും എന്ന് തോന്നുന്നു.
തീർച്ചയായും മനു, വിൻഡീസിൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാ ഹോപ്പ്, അതുപോലെ തന്നെ നായകനായിട്ടുള്ള ജെയ്സൺ ഹോൾഡർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മൺറോൾ സാമുവൽ, പിന്നീട് ഹെയ്റ്റ് മേയർ, ഈ നാല് കളിക്കാരിലാണ് വിൻഡീസിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ. ഈ ഷായ് ഹോപ്സ് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന താരമാണ്. ഈ ഷായ് ഹോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയും അതുപോലെ തന്നെ വൺ സ്കോറുകൾ കഴിവുള്ള ഒരു താരവുമാണ്. അത് നമ്മൾ കഴിഞ്ഞ ഏകദിനത്തിൽ കാണുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹെയ്റ്റ് മേയർ ആറാമത് ഇറങ്ങുന്ന താരം, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സിക്സുകൾ, കൂറ്റൻ സിക്സുകൾ അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഈ നാല് താരങ്ങളുടെ പ്രകടനമായിരിക്കും ഇന്ന് വിൻഡീസ് നിരയിൽ ഏറെ നിർണായകമാകുക മനു. തീർച്ചയായും വിഷ്ണു, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ കാണികളെല്ലാം പ്രവേശിച്ചു തുടങ്ങിയോ, കാണികളെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയോ? 11:30 എല്ലാവരെയും സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഏകദേശം 36,000 ടിക്കറ്റുകൾ ഇന്നലെ വൈകുന്നേരം വരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. 42,000 ആണ് കപ്പാസിറ്റി. 36,000 ടിക്കറ്റുകൾ ഇന്നലെ വൈകുന്നേരം വരെ വിറ്റുപോയിരുന്നു. അത്തരത്തിലൊരു വലിയ ആവേശ പിന്തുണ കാര്യവട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആവേശത്തോടെയാണോ എല്ലാ കാണികളും ആരാധകരും ഒക്കെ എത്തുന്നത്? തീർച്ചയായും മനു, ആരാധകരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ്. ഇന്ന് 11:00 ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 36,000 ടിക്കറ്റുകൾ ഇതിനോടൊപ്പം തന്നെ വിറ്റുപോയിരുന്നു. ഇവിടെ ആകെ സീറ്റിംഗ് കപ്പാസിറ്റി 50,000 സീറ്റിംഗ് കപ്പാസിറ്റികളുണ്ടെങ്കിലും 42,000 ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. അതിൽ 36,000 വിറ്റുപോവുകയും ചെയ്തു. 11:00 തന്നെ ആരാധകരെല്ലാം തന്നെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങി. ഇപ്പോൾ ഇവരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലുമാണ്. അവർ ഇന്ത്യൻ ടീമിന് ആർപ്പുവിളികളുമായി തന്നെ ഇപ്പോൾ ഗ്യാലറികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഗ്യാലറി മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. മത്സരം ഇന്ന് 1:30. ഈ 1:30 മുൻപായിട്ട് തന്നെ ഈ സ്റ്റേഡിയം നിറയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോഴും ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയം പൂർണ്ണമായിട്ടും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. 1,500 പോലീസുകാരെയാണ് സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് ട്രാഫിക് നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് ആരാധകർക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റിനോടൊപ്പം തന്നെ ഒരു ID പ്രൂഫും ഫോട്ടോ ID കാണിച്ചാൽ മാത്രമേ ആരാധകരെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്, ഈ ആരാധകർ കളി കാണാൻ വരുന്നവർ ആഹാര സാധനങ്ങൾ ഒന്നും തന്നെ സ്റ്റേഡിയത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ ഒഴിച്ചു നിർത്തണം, ബാഗുകൾ സ്റ്റേഡിയത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുതന്നെയാലും ഇന്നലെ മുതൽ തന്നെ സ്റ്റേഡിയത്തിൻ്റെ പൂർണ്ണ സുരക്ഷ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സ്റ്റേഡിയം ഉള്ളത്. അല്പം മുന്നേ ഇരു ടീമുകളും സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്ന ഇന്ത്യൻ ടീമും വിൻഡീസ് ടീമും ഇപ്പോൾ ഗ്രൗണ്ടിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ താരങ്ങൾ അവരുടെ ഇഷ്ടതാരങ്ങൾ സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുമ്പോൾ അവർ ആർപ്പുവിളികളാണ്. പ്രത്യേകിച്ച് കോഹ്ലിക്കും ധോണിക്കും രോഹിത് ശർമ്മയുടെയും പേരുകളാണ് കാണികൾ എടുത്തു പറയുന്നത്. കാണികളുടെ ഇഷ്ടതാരങ്ങളാണ് ഈ മൂന്ന് പേർ. ഇതിൽ ധോണിക്ക് ഈ കളി വളരെ നിർണായകമാണ്. അതായത് ധോണിക്ക് ഇന്നത്തെ മത്സരത്തിൽ 1 runs കൂടി തികയ്ക്കാനായാൽ ഏകദിനത്തിൽ 10,000 runs എന്ന കടമ്പ ധോണി പിന്നിടും. ഈ ഒരു ചരിത്ര നിമിഷത്തിന് കൂടിയാകും ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയാകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ധോണിക്ക് ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അടുത്ത 2 T20s നിന്നും പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ധോണിക്കുള്ളത്. ഇത് തന്നെ മുൻ ഇന്ത്യയുടെ മുൻ നായകനായിട്ടുള്ള ആന്റണി ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ച്. ഏതായാലും സാക്ഷരതാ തുല്യതാ സാക്ഷരതാ പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയവരെ മുഖ്യമന്ത്രി ആദരിക്കുകയാണ് തത്സമയം.
അതിൽ ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് കൊടുക്കുന്നു അതൊന്ന് നിർത്തി കൊടുക്കുന്നു. കുറച്ചോട്ട് അതെ നല്ല അപ്പോ വേണ്ടല്ലേ ഇതിലേക്ക് തുലിത പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയ കാർത്തിയാനി അമ്മയെ ആദരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതായാലും 96 വയസ്സുണ്ട് ആ ഇമ്മിണി വലിയ സ്റ്റുഡന്റിന്. 98% മാർക്കോടെയാണ് കാർത്തിയാനി അമ്മ തുലിത പരീക്ഷ പാസ്സായത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. റഫേൽ വിമാനങ്ങളുടെ വില വിവരം ഒളിപ്പിച്ചു വയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം തുടരുന്നു. വിമാനങ്ങളുടെ വില വിവരം കൈമാറാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിക്ക് സത്യവാങ്മൂലം നൽകും. വില വിവരവും സാങ്കേതിക വിവരങ്ങളും കൈമാറുന്നത് ശത്രുരാജ്യങ്ങളെ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ന്യായീകരണമെങ്കിലും അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തുവരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് വ്യക്തമാണ്. റഫേൽ വിമാനങ്ങളുടെ വില, ഓഫ്സെറ്റ് പങ്കാളിയെ തിരഞ്ഞെടുത്തത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എന്നിവ 10 ദിവസത്തിനകം മുദ്രവച്ച കവറിൽ കൈമാറാനാണ് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിവരങ്ങൾ പൂർണ്ണമായും കൈമാറാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. വില വിവരവും സാങ്കേതിക വിശദാംശങ്ങളും കൈമാറുന്നത് ശത്രുരാജ്യങ്ങളെ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കും. അടിസ്ഥാന വില വെളിപ്പെടുത്താം, എന്നാൽ വിമാനത്തിനകത്ത് സാങ്കേതിക സൗകര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന തുക വെളിപ്പെടുത്താനാകില്ല. ഇതാണ് കേന്ദ്ര നിലപാട്. വിമാനങ്ങളുടെ പൂർണ്ണമായ വില വിവരം വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് വില കൂട്ടി നൽകിയ നടപടി പിടിക്കപ്പെടുമെന്നതിനാലാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഈ ആരോപണം ശരിവയ്ക്കുന്നതാണ് കേന്ദ്ര നിലപാട്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ പെടാത്ത കാര്യങ്ങൾ മാത്രം പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ്. പിന്നെങ്ങനെയാണ് മുദ്രവെച്ച കവറിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ ശത്രുരാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ചോദ്യമുയരുന്നു. വില വിവരം ഉൾപ്പെടെ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ അറ്റോർണി ജനറൽ എതിർപ്പറിയിച്ചിരുന്നു. തുടർന്ന് വിശദാംശങ്ങൾ കൈമാറാനാകില്ലെങ്കിൽ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. ഇന്ത്യ വിൻഡീസ് അവസാന ഏകദിനത്തിനായി കാര്യവട്ടം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇരു ടീമുകളും സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാണികളെല്ലാം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. 42,000 സീറ്റുകളാണ് കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലുള്ളത്. അതിൽ ഇന്നലെ വൈകുന്നേരത്തോടെ 36,500 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നു. ബാക്കി ടിക്കറ്റുകളും ഏകദേശം പൂർണ്ണമായും വിറ്റുകഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു ആരാധക പിന്തുണയുടെ മുമ്പിൽ ഇന്ത്യ ഇറങ്ങുകയാണ് വെസ്റ്റിൻഡീസിനെതിരെ. തലസ്ഥാനത്തെ 3-ാമത്തെ ഏകദിനം, കാര്യവട്ടത്തെ ആദ്യ ഏകദിനം ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു. എല്ലാ കണ്ണുകളും കാര്യവട്ടത്തെ സ്പോർട്സ് ഹബിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇനിയിപ്പോൾ ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണുള്ളത് മത്സരം തുടങ്ങാൻ. ഇരു ടീമുകളും സ്റ്റേഡിയത്തിൽ വാമപ്പിനിറങ്ങിക്കഴിഞ്ഞോ? കാണികൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ? എന്താണിപ്പോൾ കാര്യവട്ടത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ആവേശകരമായ കാഴ്ചകൾ? വിഷ്ണു കേൾക്കാമോ? കാര്യവട്ടം ഏകദിനത്തിനായി അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും. 1:30 കളി തുടങ്ങുക. ഇന്ത്യൻ ടീമും വെസ്റ്റിൻഡീസ് ടീമും സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാണികൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. 11:30 കാണികളെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു. 42,000 കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായും കാണികൾ നിറയുന്ന ഒരു വലിയ ആവേശ കാഴ്ചയിലേക്കാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരം കടക്കാൻ പോവുക. ഇരു ടീമുകളും, അതായത് ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം, അതേസമയം വെസ്റ്റിൻഡീസിന് ജയിക്കുകയാണെങ്കിൽ പരമ്പര സമനിലയിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും വളരെ നിർണായകമാണ് തിരുവനന്തപുരം.
പുറത്തെ മത്സരമെന്ന് പറയുന്നത്. മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. മഴ ഉണ്ടാകില്ല, മഴ കളി തടസ്സപ്പെടുത്തില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു പ്രവചനം. ഒപ്പം തന്നെ റൺ ഒഴുകുന്ന പിച്ചായിരിക്കും, റൺ മഴ പെയ്യുന്ന പിച്ചായിരിക്കും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്യൂറേറ്റർ വ്യക്തമാക്കിയിരിക്കുന്ന എം എം ബിജു വ്യക്തമാക്കിയത് വരണ്ട പിച്ചാണ്, അതുകൊണ്ട് തന്നെ റൺ മഴ കാത്തിരിക്കുകയാണ് ആരാധകർ. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ നിറഞ്ഞാടുന്ന കാഴ്ചകൾക്ക് വേണ്ടി ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുമ്പോൾ ഷാ ഹോപ്പിന്റെയും ഒപ്പം തന്നെ ഹെയ്റ്റ്മയറുടെയും സാമുവൽസിന്റെയും ഒക്കെ ബാറ്റിംഗിന് വേണ്ടിയിട്ടാണ് വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതീക്ഷകൾ. വിഷ്ണു ഒരിക്കൽ കൂടി ചേർന്നിട്ടുണ്ട്. വിഷ്ണു, ഇരു ടീമുകളും വാമപ്പിനായി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞോ? കാണികൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചു കഴിഞ്ഞോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മനു, കാണികൾ ഇപ്പോഴും സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്റ്റേഡിയം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയുമാണ്. അതുപോലെ തന്നെ 12 മണിയോടെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന ഇരു ടീമുകളും ഇപ്പോൾ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമും വിൻഡീസ് ടീമും വാമപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇവർ പരിശീലനം നടത്തുന്നത് ആരാധകർ തികഞ്ഞ ആർപ്പുവിളികളോടെയാണ് വരവേൽക്കുന്നതും. അതായത് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആരാധകർ അത്രയും കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. വിരാട് കോഹ്ലി, ധോണി, രോഹിത് ശർമ്മ ഈ മൂന്ന് കളിക്കാരുടെ പേരുകൾ ആർത്തു വിളിച്ചുകൊണ്ടാണ് ആരാധകർ ഇപ്പോൾ ആർപ്പുവിളികളുമായി സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയാലും രാവിലെ ചെറിയൊരു ആശങ്കയ്ക്ക് വഴിവെച്ചുകൊണ്ട് ചെറിയ തോതിൽ ഒരു മഴയുണ്ടായിരുന്നു. ആ ഒരു മഴയുടെ സാഹചര്യം ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതും ഇന്ന് മഴ ഉണ്ടാകുകയാണെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ചെറിയ തോതിൽ ഒരു മഴ, വലിയ മഴ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുള്ളത്. അതും ആരാധകർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ഇപ്പോൾ പകർന്നിരിക്കുന്നത്. മറ്റൊരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര തന്നെ വലിയ മഴ പെയ്തു കഴിഞ്ഞാലും കഴിഞ്ഞ ശേഷം അരമണിക്കൂറിനകത്ത് കളി വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രത്യേകത ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനുണ്ട്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇരു ടീമുകളും വാമപ്പിന് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ടോസ് ഇടും. ഈ ടോസ് ഇന്നത്തെ കളിയിൽ വളരെ നിർണായകമാകും. ഈ ആദ്യം ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കാരണം ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ പിച്ച് ഒരുക്കിയിരിക്കുന്നത് റൺസ് ഒഴുകുന്ന ഒരു പിച്ചാണ്. ഈ ബാറ്റിംഗ് പിച്ച്, ക്യൂറേറ്റർ വ്യക്തമാക്കിയ കാര്യം ഇത് റൺസ് ഒഴുകുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. അങ്ങനെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 300-ൽ കുറയാത്ത ഒരു ടോട്ടലിലേക്ക് എത്തിച്ചേരാനുള്ള ലക്ഷ്യമായിരിക്കും ടീമിനുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ടോസിനുള്ളത് കോഹ്ലിക്ക് ടോസ് ഇന്നത്തെയും ടോസ് നേടാനായാൽ അത് കോഹ്ലിക്കും ഒരു ചരിത്രമാകും. അതായത് ഒരു മറ്റൊരു രാജ്യവുമായി 5 ഏകദിനങ്ങളിലെയും ടോസ് നേടുന്ന താരമെന്ന ഒരു താരമായി മാറാൻ കോഹ്ലിക്ക് കഴിയും. അതാണ് ഇന്നത്തെ ഈ ടോസിൽ കോഹ്ലിയെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മത്സരം ഏറ്റവും നിർണായകമാകുന്നത് ധോണിക്കാണ്. ധോണി അടുത്ത 2 ട്വൻ്റി ട്വൻ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ധോണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് ധോണിക്ക് വളരെയധികം അനിവാര്യമാണ്. അതിന് കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഈ ധോണി അടുത്ത 2020കളിൽ നിന്നും ഒഴിവാക്കിയതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് പല മുതിർന്ന താരങ്ങളും മുൻ താരങ്ങളെല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഗാംഗുലിയും സൂചിപ്പിച്ചത് ധോണിയെ 2020യിൽ നിന്ന് പുറത്താക്കിയത് വളരെ മികച്ച ഒരു തീരുമാനമെന്ന് ഗാംഗുലിയും സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ധോണിക്ക് ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുത്തുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. മറ്റൊരു കാര്യം ധോണിയെ കാത്തിരിക്കുന്ന ഒരു നാഴികക്കല്ലാണ്. അതായത്
ഇന്നത്തെ മത്സരത്തിൽ ഒരു റൺസ് കൂടി നേടാനായി കഴിഞ്ഞാൽ ധോണിക്ക് ഏകദിനത്തിൽ 10,000 റൺസ് തികയ്ക്കുന്ന താരം 10,000 റൺസ് എന്ന നാഴികകളാണ് കാത്തിരിക്കുന്നത്. അതിന് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയാവുകയും ചെയ്യും. ഈ ധോണി ഏകദിനത്തിൽ ഇതിനു മുന്നേ 10,000 റൺസ് തികച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10,000 എന്ന് പറയുന്നത് ധോണി വേൾഡ് ഇലവൻ ലോക ഇലവന് വേണ്ടി കളിച്ച റൺസ് കൂടി ചേർത്താണ് 10,000 ആയിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ ഒരു റൺസ് കൂടി നേടിയാൽ ഈ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം ധോണി 10,000 റൺസ് നേടും എന്ന നാഴികക്കല്ലാണ് ഇപ്പോൾ ധോണിയെ കാത്തിരിക്കുന്നത്. ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ ഒരു ചരിത്ര നിമിഷത്തിനും കൂടിയാകും സാക്ഷിയാവുക. അതുപോലെ തന്നെ വിൻഡീസ് ടീമിനെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. അതായത് ഈ ഒരു വളരെ വേഗം തിരികെത്താം വിഷ്ണുലേക്ക്, ചെറിയൊരു ഇടവേള പോയതിനു ശേഷം ഇടവേള. ഷാർജ ഭരണാധികാരിയും യുഎഇ സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ആസ്പദമാക്കിയുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രകാശനം ഷാർജയിൽ നടന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഷാർജ ഭരണാധികാരിയും യുഎഇ സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ആസ്പദമാക്കിയുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനമാണ് ഷാർജയിൽ നടന്നത്. സുൽത്താൻ ഓഫ് ലിറ്റേഴ്സ് എന്ന പുസ്തകം മീഡിയ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി പ്രകാശനം ചെയ്തു. ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ കോപ്പി ഏറ്റുവാങ്ങി. ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശന വേളയിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ അഭിമുഖം അടിസ്ഥാനമാക്കി അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന പേരിൽ നേരത്തെ മലയാളത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. വായനയെയും പുസ്തകങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ജീവിത വീക്ഷണം വ്യക്തമാക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ് ഷാർജയിൽ പ്രകാശനം ചെയ്തത്. കേരള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും ഇവിടെ നടന്നു. മലബാർ കലാപത്തെ ആധാരമാക്കി നേരത്തെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഷാർജയിൽ പുറത്തിറക്കിയത്. റീവിസിറ്റിംഗ് മലബാർ റിബല്യൻ 1921 എന്ന പുസ്തകം മീഡിയ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഷാർജ ഭരണാധികാരിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സെയ്ദ് മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. മൺവിള പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടിച്ച സംഭവത്തിൽ ഡി സി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ. ഫോറൻസിക് സംഘവും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ഡി ജി പി വ്യക്തമാക്കി. ഈ ഒരു ഫയർ ആക്സിഡന്റ്, ആ ഒരു ട്രാജഡിയിൽ പല ആൾക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ടോ, സാബോട്ടേജ് ഉണ്ടോ, മറ്റേ കാര്യങ്ങളുണ്ടോ, ആരെങ്കിലും ചെയ്തു മനഃപൂർവ്വം ചെയ്തു. സോ വി വിൽ ഇൻവെസ്റ്റിഗേറ്റ്. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ടീം ഞാൻ ഇപ്പോൾ ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി സി പിക്ക് തന്നെ നോക്കാൻ പറയാം. പക്ഷേ ഇത് ഇതിലെ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് മെയിൻ. അപ്പോൾ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഒരു നല്ല ടീം ഇന്ന് പോവും. അതിനുശേഷം അതിൻ്റെ ക്ലൂ ശേഷം അത് അനാലിസിസ് ശേഷം നമുക്ക് എന്തെങ്കിലും പറയാം. ഫാമിലി പ്ലാസ്റ്റിക്സിന്റെ കെട്ടിടത്തിന് എൻ ഒ സി ഇല്ലായിരുന്നുവെന്ന് ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ പ്രസാദ്. സുരക്ഷ ഉറപ്പാക്കണമെന്ന നോട്ടീസ് നൽകിയിരുന്നുവെന്നും ടെക്നിക്കൽ ഡയറക്ടർ പീപ്പിൾ ടി വിയോട് പറഞ്ഞു. ഇല്ല, ബിൽഡിങ്ങിന് എൻ ഒ സി ഒന്നുമില്ല. ഇവിടുത്തെ റീജിയണൽ ഫയർ ഓഫീസർ ഈ സ്ഥാപനത്തിന് കുറച്ച് നാൾ മുമ്പ് ഫയർ ഓഡിറ്റ് നടത്തിയിരുന്നു. ഓഡിറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ കണ്ട അപാധകൾ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു, ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഫയർ സർവീസിൻ്റെ ഇതിൽ എൻക്വയറി നടത്താൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണം, ഇവിടെ നിലവിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് അവയെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു പരിജ്ഞാനമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ തീപിടുത്തം ഇത്ര വ്യാപിക്കത്തില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രികളിലൊക്കെ അത് വേണ്ടതാണ്, അതൊന്നും ഇവിടെ ഇല്ല. റഫേൽ വിമാനങ്ങളുടെ വില വിവരം ഒളിപ്പിച്ചു വയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം തുടരുന്നു. വിമാനങ്ങളുടെ വില വിവരം കൈമാറാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് സത്യവാങ്മൂലം നൽകും. വില വിവരവും സാങ്കേതിക വിവരങ്ങളും കൈമാറുന്നത് ശത്രുരാജ്യങ്ങളെ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ന്യായീകരണമെങ്കിലും അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് വ്യക്തമാണ്. റഫേൽ വിമാനങ്ങളുടെ വില, ഓഫ്സെറ്റ് പങ്കാളിയെ തിരഞ്ഞെടുത്തത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എന്നിവ 10 ദിവസത്തിനകം മുദ്രവച്ച കവറിൽ കൈമാറാനാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിവരങ്ങൾ പൂർണ്ണമായും കൈമാറാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്.
ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. വില വിവരവും സാങ്കേതിക വിശദാംശങ്ങളും കൈമാറുന്നത് ശത്രു രാജ്യങ്ങളെ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കും. അടിസ്ഥാന വില വെളിപ്പെടുത്താം, എന്നാൽ വിമാനത്തിനകത്ത് സാങ്കേതിക സൗകര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന തുക വെളിപ്പെടുത്താനാകില്ല. ഇതാണ് കേന്ദ്ര നിലപാട്. വിമാനങ്ങളുടെ പൂർണ്ണമായ വില വിവരം വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് വില കൂട്ടി നൽകിയ നടപടി പിടിക്കപ്പെടുമെന്നതിനാലാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഈ ആരോപണം ശരിവയ്ക്കുന്നതാണ് കേന്ദ്ര നിലപാട്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ പെടാത്ത കാര്യങ്ങൾ മാത്രം പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ്. പിന്നെങ്ങനെയാണ് മുദ്രവെച്ച കവറിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ചോദ്യമുയരുന്നു. വില വിവരം ഉൾപ്പെടെ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ അറ്റോർണി ജനറൽ എതിർപ്പറിയിച്ചിരുന്നു. തുടർന്ന് വിശദാംശങ്ങൾ കൈമാറാനാകില്ലെങ്കിൽ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 3-4 തീയതികളിൽ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ഇതേ തുടർന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയുടെ മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 7 മുതൽ 11 വരെ സെന്റിമീറ്റർ മഴ ലഭിക്കാം. ഒക്ടോബറിലെത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന തുലാവർഷം നവംബർ ആദ്യവാരത്തിനു ശേഷം ശക്തമാകാനും സാധ്യതയുണ്ട്. IG മനോജ് എബ്രഹാമിനെ നായയെന്ന് അധിക്ഷേപിച്ച BJP നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ സ്റ്റേഷനിൽ ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. പോലീസ് ഗോപാലകൃഷ്ണനെ നോട്ടീസ് അയച്ചു. BJP ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ 200 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. IG മനോജ് എബ്രഹാം എന്ന നായയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എറണാകുളം റേഞ്ച് IG ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ IG മനോജ് എബ്രഹാമിനെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചത്. മനോജ് എബ്രഹാം എന്ന് പറയുന്ന ആ പോലീസ് നായയാണ് വാസ്തവത്തിൽ അവിടെ അക്രമം ഉണ്ടാക്കിയതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. സാധാരണ പോലീസ് നായിക്ക് ഒരു അന്തസ്സുണ്ട്. ഇത് അന്തസ്സില്ലാത്ത പോലീസ് നായയാണ് മനോജ് എബ്രഹാം. വെറുതെ വിടൂല, ഞങ്ങൾ IPS ഉണ്ടല്ല തോളില്. ഇനി ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ ട്രിബ്യൂണിൽ അയാൾക്ക് പോകേണ്ടി വരുമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അനധികൃതമായി സംഘം ചേർന്നതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ് BJP ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള 200 പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തത്. കേസിൽ രാവിലെ 10 മണിക്ക് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിശദീകരണം നൽകാൻ നോട്ടീസിലൂടെ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ സെൻട്രൽ ട്രൈബ്യൂണലിൽ പോകേണ്ടി വരുമെന്നും ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന വേളയിൽ IGക്കെതിരെ ഭീഷണി മുഴക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. പ്രളയം നഷ്ടം വിതച്ച വിപണി തിരിച്ചുപിടിക്കാൻ മാധ്യമലോകം കൈകോർക്കുന്നു. രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷോപ്പിംഗ് മാമാങ്കം ഒരുക്കുന്നത്. ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവിന് നവംബർ 15 തുടക്കമാകും. ഷോപ്പിംഗ് ഉത്സവിന്റെ ലോഗോ റിലീസ് നടൻ മമ്മൂട്ടി നിർവഹിച്ചു. പ്രളയ ദുരന്തത്തെ തുടർന്ന് ഓണനാളുകളിലെ ഷോപ്പിംഗ് അനുഭവം നഷ്ടമായവർക്ക് പുതിയൊരു ഉത്സവകാലം സമ്മാനിക്കാനുള്ള മാധ്യമലോകത്തിന്റെ കൂട്ടായ ശ്രമമാണ് ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവം. കൈരളി TV ചെയർമാനും നടനുമായ മമ്മൂട്ടിയാണ് ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ലോഗോ റിലീസ് നിർവഹിച്ചത്. കേരളത്തിന്റെ വ്യാപാര രംഗത്തെ നവീകരിക്കാനുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ശ്രമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് ചുരുക്കൂട്ടാൻ, നമ്മുടെ ഉള്ളതുപോലെ ചുരുക്കൂട്ടാനും ഈ സംരംഭം പ്രയോജനപ്പെടുത്തണം. ജനങ്ങൾക്കും വ്യാപാരികൾക്കും മാധ്യമങ്ങൾക്കും സർക്കാരിനും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ഒരു സംരംഭമാണിത്. മെഗാ സമ്മാനമായ 1 കോടി രൂപയുടെ ഫ്ളാറ്റ് ഉൾപ്പെടെ 4 കോടിയുടെ സമ്മാനങ്ങളാണ് ഷോപ്പിംഗിനെത്തുന്ന ഭാഗ്യജേതാക്കൾക്കായി ഒരുക്കുന്നത്. നവകേരള നിർമ്മാണത്തിന് കൈത്താങ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനത്തിൽ വർധനവും ഈ ഷോപ്പിംഗ് ഉത്സവത്തിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന മാനസികാവസ്ഥയിൽ നിന്ന് മലയാളികളെ കൈപിടിച്ചുയർത്തലാണ് ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഈസ് ബാക്ക് ടു നോർമൽ എന്ന് ഇന്ത്യ ഒട്ടാകെയുള്ള കച്ചവടക്കാരോടും ബ്രാൻഡ്സിനോടും ഒക്കെ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. 25 കോടിയുടെ പരസ്യങ്ങളുടെ ഇടമാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഷോപ്പിംഗ് ഉത്സവനായി നൽകുക. ചില്ലറ വ്യാപാരികളും മൊത്ത വ്യാപാരികളും ഈ സീസണിൽ കൂടുതൽ ഓഫറുകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊച്ചി.